ഇന്നലെ നമ്മളെല്ലാവരും വാർത്തയിൽ കേട്ടതാണ് ഗുഡ്സ് ട്രെയിന് മുകളിൽ കയറിയ 17-കാരൻ റെയിൽവേ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച ഒരു സംഭവം. ആ സംഭവത്തിൽ ഇപ്പോൾ റെയിൽവേ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പൂണേക്കര ജോസ് ആന്റണി സൗമ്യ ദമ്പതികളുടെ ഏക മകൻ ആന്റണി ജോസാണ് ഇന്നലെ മരിച്ചത്. ആ അപകടമുണ്ടായ മരണം സംഭവിച്ച റെയിൽവേ ട്രാക്കിൽ നിന്നാണ് ജെബിൻ ടുട്ടു ചേരുന്നത്. ടുട്ടു, ആ സംഭവത്തിൽ നമ്മളെ എല്ലാവരെയും ഞെട്ടിക്കുന്നത് സുഹൃത്തുക്കൾ ഒന്നിച്ചു പോകുന്നു, ബാക്കി സുഹൃത്തുക്കളൊക്കെ ഈ ടാങ്കറിൻ്റെ അടിയിൽ കൂടെ പാസ് ചെയ്തു, പക്ഷേ ഈ 17-കാരൻ മാത്രം അതിൻ്റെ മുകളിലൂടെ കടക്കാൻ ശ്രമിക്കുന്നു, ഓവർഹെഡ് ലൈനിൽ തട്ടി ഷോക്കേറ്റ് തൽക്ഷണം മരിക്കുന്നു അല്ലേ? തീർച്ചയായും പി ജി, അങ്ങനെ തന്നെയാണ്. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ആ സ്ഥലത്താണ്. ഇപ്പോൾ കനത്ത മഴയാണ് ഇവിടെ. ഇന്നലെ വൈകുന്നേരം ഈ കാണുന്ന ട്രാക്കിലായിരുന്നു ഏകദേശം ഒരു 4 മണി സമയത്ത്, നമുക്കറിയാം ഇന്നലെ ഉച്ച സമയത്ത് ഇവിടെ മരം പൊട്ടി വീണ പച്ചാളം ഭാഗത്ത് റെയിൽവേ ലൈനിൽ തകരാറൊക്കെ വന്ന് കുറേ ട്രെയിനുകൾ നിർത്തിയിട്ടിരുന്നു. ആ സമയത്താണ് ഈ കിടന്ന 7-ാമത്തെ ട്രാക്കാണ്. ഇവിടെയായിരുന്നു ഒരു ഓയിൽ ടാങ്കർ നിർത്തിയിട്ടിരുന്നത്. ഷൊർണൂർ ഭാഗത്തു നിന്ന് വന്ന ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടിരുന്നു. ആ ട്രെയിനിൻ്റെ ഭാഗത്തുകൂടെ ഏകദേശം ഈ വഴിയിലൂടെ വന്ന് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു ഈ മരിച്ച ഈ ചെറുപ്പക്കാരനും ഒപ്പം അവരുടെ സുഹൃത്തുക്കളുമൊക്കെ. ഇവിടെ നിർത്തിയിട്ടിരുന്ന ട്രെയിനിന് അടിയിലൂടെ മറ്റ് ചെറുപ്പക്കാരൊക്കെ ഓടിയ സമയത്താണ് ഈ മരിച്ചയാൾ ഇതിൻ്റെ മുകളിലൂടെ കയറാൻ ശ്രമിച്ചത്. അപ്പോൾ തന്നെ അവർ പറയുന്നത്, ഇത് നമുക്ക് ഇവിടുന്ന് മനസ്സിലായ സമയം കാര്യങ്ങൾ ഈ ഇവരുടെ കൂട്ടുകാർ ഇദ്ദേഹത്തോട് പറയുന്നുണ്ട് മുകളിലോട്ട് കയറരുത് എന്ന്. കയറരുത് എന്ന് പറയേണ്ട സമയം തന്നെ ഇയാൾ ഒരു 3 സ്റ്റെപ്പ് ആ ഗുഡ്സ് ട്രെയിനിൻ്റെ മുകളിലോട്ട് കയറാൻ ഒരു സ്റ്റെപ്പുകൾ പടവുകൾ വെച്ചിട്ടുണ്ട്. അതിലൂടെ കയറി ഒരു 3-4 സ്റ്റെപ്പ് മുകളിലോട്ട് കയറിയ സമയത്ത് തന്നെ ഈ എൻ്റെ മുകളിൽ ഇപ്പോൾ ഈ കാണുന്ന ഓവർ ഹെഡ് ഇലക്ട്രിക് ലൈന് വൈദ്യുതി ലൈന് വലിയ ശക്തിയേറി വൈദ്യുതി കടന്നു പോകുന്നതാണ്. അതിൻ്റെ തൊട്ടടുത്ത് എത്തിയപ്പോൾ തന്നെ അതിൻ്റെ ഒരു ശക്തിയിൽ ഇദ്ദേഹത്തിന് അതിനെ അടുത്തേക്ക് വലിക്കുകയും അവിടെ നിന്ന് ഷോക്കടിച്ച് പൊള്ളലേറ്റ് തെറിച്ച് ഈ കാട്ടിലോട്ട് ഇവിടെ ഈ കുറ്റിക്കാട്ടിലോട്ട് തെറിച്ച് വീഴുകയുമായിരുന്നു. ഈ കാട്ടിലോട്ട് തെറിച്ച് വീണതിന് പിന്നാലെയാണ് വലിയ രീതിയിൽ പൊള്ളലേറ്റത്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഈ സുഹൃത്തുക്കൾക്ക് പോലും അറിഞ്ഞിരുന്നില്ല. അതിനു മുൻപ് തന്നെ ഇദ്ദേഹം ബോധരഹിതനായി താഴേക്ക് തെറിച്ച് വീണു. പൊള്ളലേറ്റെന്ന് മനസ്സിലായി. തൊട്ടടുത്ത് കുറച്ച് അവിടെയൊക്കെ ആയിട്ട് ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവരാണ് ഓടി വന്ന് ഇയാളെ ഇവിടെ നിന്ന് എടുക്കുകയും പിന്നീട് ഈ ഇത് കഴിഞ്ഞ് ഈ കാണുന്ന എടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ മറുഭാഗത്തേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് പെട്ടെന്ന് തൊട്ടടുത്താണ് അമൃത ആശുപത്രി ഉള്ളത്, അവിടേക്ക് കൊണ്ടുപോയി. പക്ഷേ അമൃത ആശുപത്രിയിൽ ഇത്രയധികം പൊള്ളലേറ്റയാളെ ചികിത്സിക്കാനുള്ള അതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങളുള്ള എറണാകുളത്തെ EMC ആശുപത്രിയിൽ കൊണ്ടുപോവുകയായിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും 90% പൊള്ളലേറ്റിരുന്നു എന്നാണ് ആശുപത്രിയിൽ നിന്ന് മനസ്സിലായത്. വൈകുന്നേരം 6 മണി മുതൽ ഏകദേശം 8 മണി വരെ അവിടെ ചികിത്സ തുടർന്നു. അവിടെ ബേൺ ICU ചികിത്സ. അതിനുശേഷം 8 മണിക്കാണ് ഇദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചത്. റെയിൽവേ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം, ഇതിനു മുൻപൊരു 2 മാസം മുൻപ് ഇതേ സമാനമായ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി മദ്യലഹരിയിൽ ഇതുപോലെ ഗുഡ്സ് ട്രെയിനിൻ്റെ മുകളിൽ കയറി അവിടെ തൽക്ഷണം ഈ ഷോക്കേറ്റ് പൊള്ളി മരിച്ചിരുന്നു എന്നതാണ്. അങ്ങനെ ഇവിടെ പലപ്പോഴും ട്രെയിനുകൾ നിർത്തിയിടുന്ന ഒരു സ്ഥലം കൂടിയാണ്. ആ സ്ഥലത്ത് വരുന്ന ആളുകൾ ഈ ട്രെയിൻ മുറിച്ച് കടക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ പോകേണ്ട ആളുകൾ എന്തെങ്കിലും രക്ഷയുണ്ടെങ്കിൽ ഇതിലൂടെ മുകളിലൂടെ നടന്നു പോകാനുള്ള പാത വെച്ചിട്ടുണ്ട്, അതുവഴി പോകണം. അല്ലാതെ റെയിൽവേ ട്രാക്കിൻ്റെ അടിയിലൂടെ ട്രെയിനിൻ്റെ മുകളിലൂടെ കയറി പോകരുത്, ഒരു രക്ഷയുമില്ലെങ്കിൽ ട്രെയിനിൻ്റെ അടിയിലൂടെ പോകണം എന്നതൊക്കെയാണ് റെയിൽവേ പലപ്പോഴും പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഇങ്ങനെയുള്ള ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടും ഇവിടെ അപകടമുണ്ടാവുകയാണ്. ഈ മരിച്ചയാളുടെ മൃതദേഹം ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം, ഇതിന് തൊട്ടടുത്താണ് അദ്ദേഹത്തിന്റെ വീട്, അവിടേക്ക് ഒരു 10 മണിയോടുകൂടി തന്നെ കൊണ്ടുവരും എന്നാണ് അറിയുന്നത്. വലിയ ഷോക്കായിരുന്നു, കാരണം വീട്ടിലുള്ള ഏക ചെറുപ്പക്കാരനാണ് ഇദ്ദേഹം. കൂട്ടുകാർക്കൊപ്പം ബർത്ത്ഡേ ആഘോഷിക്കുന്നതിനിടയിൽ കേക്ക് വാങ്ങാനായി എടപ്പള്ളി ടൗണിലേക്ക് പോകും വഴിയായിരുന്നു ദാരുണമായ ഈ ഒരു അപകടം ഉണ്ടായത്. പി ജി ചെറിയ ടുട്ടുവാണ് വിശദമായി പറഞ്ഞത്. കൂട്ടുകാരെല്ലാം ആ ടാങ്കറിന്റെ അടിയിൽ കൂടെ പോയി, പക്ഷേ ഒരാൾ മുകളിലൂടെ കയറാൻ ശ്രമിച്ചു.